റിപ്പ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഒരേ ഒരു കാർഡ് ഉണ്ടായിരിക്കും. കാർഡ് എന്നൊന്ന് ഉറക്കം പറയാമോ? കിങ് ഓഫ് ഡയമണ്ട്സ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹലോ ഗൈസ്, നമ്മളിന്ന് ന്യൂ ഇയർ സ്പെഷ്യൽ വീഡിയോയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നത്. നമ്മൾ ശോഭാ സിറ്റിയിലാണ് ഉള്ളത്. കഴിഞ്ഞ വീഡിയോ പോലെ തന്നെ കുറച്ചധികം പബ്ലിക് ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് നമ്മൾ ഇന്ന് എത്തിയിട്ടുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. ചെറിയൊരു മാജിക് വീഡിയോനെ വേണ്ടിയാണ്. ജസ്റ്റ് അതിന് മുമ്പ് ഒരു വലിയ ചെറിയൊരു എൻവലപ്പ് ഉണ്ട്, ജസ്റ്റ് ഒരു എംപ്റ്റി ആയിട്ടുള്ള ഒരു എൻവലപ്പ് ഉണ്ട്. നമുക്കത് സീൽ ചെയ്യാം. ജസ്റ്റ് നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് സീൽ ചെയ്തു അടച്ചു വെച്ചു. ഒരാൾ കയ്യൊന്ന് കാണിക്കുക. ജസ്റ്റ് അടച്ചിട്ട് മാക്സിമം എവിടെയും പോകരുത്, കയ്യിൽ വയ്ക്കുക. ഓക്കെ, ഞാൻ എടുത്ത് കുറച്ച് ഡെക്ക് കാർഡ്സ് ഉണ്ട്. കാർഡ്സ് എല്ലാം ഡിഫറൻ്റ് ആയിട്ടുള്ള കാർഡ്സാണ്. ഓക്കെ, ജസ്റ്റ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ സ്റ്റോപ്പ് പറഞ്ഞപ്പോൾ ഇതായിരിക്കും കാർഡ് വരിക. അപ്പോൾ നമ്മൾ വീണ്ടും എടുത്ത് ഷഫിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അടുത്ത കാർഡ് ഇതായിരിക്കും. അപ്പോൾ നമുക്ക് എപ്പോഴാണ് വേണ്ടത് വെച്ചാൽ സ്റ്റോപ്പ് പറയാം. ഓക്കെ, ഓക്കെയാണ്. ഈ കാർഡൊന്ന് മനസ്സിൽ വിചാരിച്ചോളൂ. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇപ്പോൾ ഈ കാർഡ് ഞങ്ങളുടെ മനസ്സിലൊരു കാർഡുണ്ട്. ഈ കാർഡ് ഞാൻ പറയാണ് ഓൺ ദ സ്പോട്ട്. ഈ കാർഡ് ഇതിന്ന് വാനിഷായി പോയി, മറഞ്ഞു പോയി പറഞ്ഞയാൾ വിശ്വസിക്കുക. ഇയാളുടെ കാർഡ് ഏതാണെന്ന് പറയാമോ? കെ എഫ് ഡയമണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കെ എഫ് ഡയമണ്ട്, കെ എഫ് ക്ലബ്സ് ആണ് പോയെ, കെ എഫ് ഡയമണ്ട് എവിടെയും ഇല്ല. എവിടെ പോയാന്ന് അറിയണ്ടേ? നോക്കി നോക്കി നമുക്ക് പൊളിക്കണം, നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാം. ജസ്റ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ, റിപ്പ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഒരേ ഒരു കാർഡ് ഉണ്ടായിരിക്കും. കാർഡ് എന്നൊന്ന് ഉറക്കം പറയാമോ? കിങ് ഓഫ് ഡയമണ്ട്സ്. ഓക്കെ, എൻ്റെ പേര് ശ്രാവൺ എന്നാണ്. എൻ്റെ പേര് ജിത്തു. ചേച്ചിയുടെ പേര് കറന്റ് മാരീഡ് ആണ്. ഓക്കെ, മൂന്ന് സാർ. ഓ, വളരെ ന്യൂ മാരീഡ് ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഓക്കെ ഓക്കെ, നമ്മൾ ചെറിയൊരു കാർഡ് ട്രിക്കാണ്. ജസ്റ്റ് ഞാൻ കാണിച്ചുതരാം. എല്ലാ കാർഡ്സും ഡിഫറെൻ്റ് ആണ്, ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റ് കാർഡ്സ് ഉണ്ട്. ഇപ്പം എന്താ വേണമെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് റാൻഡം ആയിട്ട് ഇങ്ങനെ കാണിക്കാം. ഒരു കാർഡ് പിക്ക് ചെയ്തോളൂ, അല്ലെങ്കിൽ കാർഡ് ടച്ച് ചെയ്യുകയാണെങ്കിൽ ടച്ച് ചെയ്തോളൂ. ഓക്കെ, ആ കാണുള്ളേ. ഓക്കെ, അത് നോക്കിക്കോളൂ, എന്നെ കാണിക്കണ്ട. ആ കുഴപ്പമില്ല, ആ പറയണ്ടത് മതി. കണ്ടുകഴിഞ്ഞോ? ഓക്കെ, ഞാൻ ഈ ഡെക്കിലേക്ക് അത് ഉള്ളിലേക്ക് വെച്ചിട്ട് ഷഫിൾ ചെയ്തോളൂ, ടോട്ടലി ഷഫിൾ ചെയ്തോളൂ. ഈ ഡെക്കിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ടോട്ടലി ഷഫിൾ ചെയ്യാം. അടിപൊളിയാണല്ലോ, ചേട്ടൻ മാസാണല്ലോ. ഓക്കെ, സെറ്റായി. എങ്ങനെയൊക്കെ തലങ്ങും വലം കിട്ടുക, നമുക്കിതൊന്നും ചെയ്യുന്ന കാര്യമല്ല. ഓക്കെ ഫൈൻ. ഇപ്പോൾ ഇതിലെ സത്യം പറഞ്ഞാൽ ഞാൻ കാർഡ് കണ്ടിട്ടില്ല, ഫുള്ള് ഷഫിളാണ്. എനിക്ക് എന്ത് ഓർഡർ ചെയ്ത് വെച്ചാൽ പോലും ഒന്നും പിടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോൾ ചേച്ചി രണ്ടാളും കണ്ടല്ലോ കാർഡ്സ് ഏതാണ്. ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഞാൻ ഇവിടെ പോവുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് കാർഡ്സ് കാണുന്നുണ്ടെങ്കിൽ എന്നോട് പറയണ്ട, കണ്ടെങ്കിൽ മനസ്സിൽ ഓർത്ത് വയ്ക്കുക. ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ, കൈ മാറ്റി കുറിച്ച് കാണാം. ജസ്റ്റ് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും എവിടെയെങ്കിലും കണ്ടുണ്ടോ, കാർഡ് എവിടെയെങ്കിലും ഉണ്ടെന്ന് അറിയാം. ഓക്കെ, ജസ്റ്റ് എന്താ വെച്ചാൽ എൻ്റെ കൈയൊന്ന് ഹോൾഡ് ചെയ്യാവോ? ഓക്കെ, ആ കാർഡ് വീണ്ടും വീണ്ടും മനസ്സിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ജസ്റ്റ് അതിലേക്ക് നോക്കണമെന്നില്ല, അത് നോക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ജസ്റ്റ് അത് പറഞ്ഞുകൊണ്ടിരിക്കുക, ജസ്റ്റ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക, മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇറ്റ്സ് ലൈക്ക് ഐ തിങ്ക് ഇറ്റ്സ് ഈ കാർഡ്സ് അതല്ല. അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക, മൈൻഡിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് ലൈക്ക് സം കൈൻഡ് ഓഫ്
താങ്ക് യു സോ മച്ച്. മൈൻഡ് കൺട്രോളാണ് ചേക്കല്, നിങ്ങളെ കൊണ്ട് മൈൻഡ് റീഡ് ചെയ്യാന്നുള്ളൊരു ഇന്റൻഷനാണ് നമുക്കുള്ളത്. അപ്പോൾ എൻ്റെ ഫോണിൽ ജസ്റ്റ് ഇപ്പോൾ ലോക്കഡാണ്, ഒരു 4-digit പാസ്വേഡ് ഉണ്ട്, 4-digit പാസ്വേഡ് ഉണ്ട്. ഇത് റാൻഡം ആയിട്ടൊരു 4-digit ആണ്, വളരെ യുണീക് ആയിട്ടുള്ള ഈ ഫോണിന് മാത്രമുള്ള ലോക്കാണ്. ജസ്റ്റ് ഏതെങ്കിലും റാൻഡം നമ്പർ ടൈപ്പ് ചെയ്തോ, എന്തെങ്കിലും ചെക്ക് ഓൺ ആവുമോ എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് റാൻഡം ആയിട്ട് ടൈപ്പ് ചെയ്ത് നോക്കിക്കോളൂ. ലോക്കോ ഇല്ല, ജസ്റ്റ് ടൈപ്പ് ചെയ്ത് നോക്കി ഇഷ്ടമുള്ള റാൻഡം നമ്പർ. ഓക്കെ, സോ ഇത് ലോക്ക് ഓപ്പൺ ആവുന്നില്ല ചേട്ടാ. എന്താ വെച്ചാൽ നമുക്ക് ക്ലോസ് ചെയ്യാം, ഐസ് ക്ലോസ് ചെയ്യാം. ആണ് ക്ലോസ് ചെയ്തിട്ട് ഇപ്പോൾ ഇമാജിൻ ചെയ്യുക, ഒരു ഈ ഫോണ് കയ്യിലുണ്ട്, ലോക്ക് സ്ക്രീൻ ഓപ്പൺ ആണ്, അതിലേക്ക് ഒരു 4-digit നമ്പർ എൻ്റർ ചെയ്യാൻ, വളരെ റാൻഡം ആയിട്ട് ഇപ്പോൾ മനസ്സിൽ വരുന്ന ഒരു നമ്പർ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഫൈൻ, ടൈപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് 4-digit ടൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അൺലോക്കായി. ഓക്കെ, മനസ്സിൽ വിചാരിച്ചോളൂ 4 നമ്പർ. സോ ഓൺ ദ കൗണ്ട് ഓഫ് 3, 2, 1 ഓപ്പൺ. ഒരു നമ്പർ അടിച്ചപ്പോഴാണ് അതിൽ അൺലോക്ക് ആയത്. ആ നമ്പർ ഏതാണെന്ന് പറയാമോ? 4-1-1-1 താങ്ക് യു. എൻ്റെ പേര്, എൻ്റെ പേര് അഭിനന്ദൻ. സോറി, 21 കൊറോണ മാറിക്കണം, ആദ്യത്തെ കൊണ്ട് വിളിക്കാം. താങ്ക് യു കേട്ടോ.